Hi friends, assalamu alaikum. Welcome back to my channel. Inna njan vannittulladu simple aayi undakkan pattiya oru snack inde recipe aayittanu. Nammude aripodi vechittanu ee snack undakkunnathu. Appo aa snack engane undakkunnathu nokkiyalo. Aadiyayittu oru paathram vechittunde. Adilekku oru spoon karutha ellu cherthittunde. Oru spoon uppu koodi cherthittunde. Ini adilekku cherkkanulladu aripodi aanu. Njan choru vekkunna അരി കുതിർത്ത് പൊടിച്ച അരിപ്പൊടിയാണിത്. അത് ഞാനൊരു 250 ml കപ്പിൽ അളന്നെടുത്തിട്ടുണ്ട്. ഇനി പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് വറുത്ത പൊടിയല്ല കേട്ടോ, വറുക്കാത്ത പൊടിയാണേ. വെള്ളം പോരാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മാവ് നമ്മൾ ഈ മാവിൻ്റെ അകത്തുനിന്ന് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കണം. ഇതേപോലെ കയ്യിലിട്ട് ചെറുതാക്കി ഉരുട്ടി ചെറിയ ചെറിയ ബോൾസ് ആക്കണം. ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പത്തിരിപ്പൊടി മുഴുവൻ നമ്മൾ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ട് സ്റ്റീം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ 5 മിനിറ്റ് സ്റ്റീം ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ ചൂടോടെ തന്നെ നമ്മൾ എടുക്കുകയാണ്. ഈ ചൂടോടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുകയാണ്. ഓവർ പ്രസ് ചെയ്യാൻ പാടില്ല, ഇതേ പാടുള്ളൂ ഈ പരുവം. ഇനി ഒരു പരന്ന പാത്രം എടുത്തിട്ട് ഇത് ഓരോന്നായിട്ട് ഇതിനടുക്കി വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് നല്ലപോലെ കവർ ചെയ്തിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. നല്ലപോലെ വെയിലുള്ളപ്പം വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. രാവിലെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇത് റെഡി ആയി കിട്ടും. ഞാൻ വെച്ചിട്ട് വൈകുന്നേരമായിട്ട് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഇതാ ഈ ഷേപ്പിലാണുള്ളത്. ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് പൊട്ടുന്നുണ്ട്. ഇനി അത് ഫ്രൈ ചെയ്ത് കാണിക്കാം. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ആഡ് ചെയ്യാണ്. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ചിപ്സ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ ചിപ്സ് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാണ്. എന്തോ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണയൊന്നും കുടിച്ചിട്ടൊന്നുമില്ല. ഇനി അടുത്ത ബാച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഇതുപോലെ ഫ്രൈ ആക്കിയെടുക്കാം. ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി, നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഈ ഉണക്കിയെടുത്ത ചിപ്സ് നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചാൽ 2-3 മാസത്തോളം നമുക്ക് ചീത്തയാറെ കിട്ടും. ആവശ്യാനുസരണം നമുക്ക് വറുത്തെടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയും ചെയ്യരുത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.